ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 4 മണി പലഹാരമാണിത്. നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപഴത്തിൽ നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1.5 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. നമ്മൾ ശർക്കര ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് തേങ്ങയുടെ കൊത്ത് വേണം. അപ്പം ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നറുനെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ കൊത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്തതിന് ശേഷം അതിനെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മുടെ ചെറുപഴം 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പഴം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. ഒരു ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഇത്തിരിശയായി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിധം കുഴച്ചെടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ സോഡ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച തേങ്ങയുടെ കൊത്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരു തിക്നെസ് ആയിട്ട് നമുക്ക് കിട്ടണം. ഒട്ടും വെള്ളം ആവരുത്, എന്നാൽ ഭയങ്കര തിക്കും ആവരുത്. ഇതേപോലെ വീഴണം. ഇനി നമുക്ക് ഇതിനെ ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 10 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഈശെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ എല്ലാത്തിലും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടായതിനു ശേഷമേ നമുക്കതിലേക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒഴിക്കരുത്. ഇനി നമുക്ക് അതിലേക്ക് തീർച്ചയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിടാം. ഇപ്പോൾ 2 പൊറവും നന്നായി മൊരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് പൊരിച്ച് കോരി എടുക്കാം. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഫുൾ ബാറ്റർ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൂടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മളിത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.